ഹലോ ഫ്രണ്ട്സ്, ഞാൻ മീന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കോഴിപ്പൂവിനെക്കുറിച്ചാണ്. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ സാധാരണ കാണുന്ന ഒരു ചെടിയാണിത്. ഇതിനെ വെൽവെറ്റ് കോഴിപ്പൂ എന്നും അറിയപ്പെടുന്നു. സെലോഷ്യ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ ഈ ചെടി പെട്ടെന്ന് വളരുന്നതാണ്. ഇതിൻ്റെ വിത്ത് നമ്മുടെ സാധാരണ ചീര വിത്ത് പോലെ ഇരിക്കും. ഈ ഉണങ്ങിയ വിത്ത് ഒരാഴ്ച സൂര്യപ്രകാശത്തിലിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. വിത്ത് പാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണും മണലും കൊക്കോപ്പിറ്റും ചേർന്ന മിശ്രിതത്തിലാണ് ഇതിൻ്റെ വിത്തുകൾ പാകേണ്ടത്. ഈ ചെടിക്ക് നല്ല നനവാർന്ന മണ്ണാകുമ്പോൾ പെട്ടെന്ന് മുളച്ചു വരാൻ നല്ലതാണ്. ഏകദേശം 1-1.5 മാസമാകുമ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ഇളക്കി മാറ്റി നടാം. മണ്ണും അണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിൽ വേണം ഇതിൻ്റെ തൈകൾ നിങ്ങൾ ഇളക്കി നടേണ്ടത്. ഇതിനെപ്പോഴും നനവ് നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ചെടിക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. വേനൽക്കാലത്ത് എല്ലാ ദിവസവും ഈ ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജൈവവളം ഇതിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചെടിക്ക് കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്. അതുകൊണ്ട് പരിചരണം വളരെ കുറച്ച് മതി. നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പം അതിൻ്റെ സൈഡ് ബോർഡറായിട്ട് നടാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇത് വരിവരിയായിട്ട് നട്ടു നിൽക്കുമ്പോൾ അതിൽ നിറച്ച് പൂക്കൾ വന്ന് നിന്ന് പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത്. ചെടിയെ നിങ്ങൾ ഒരു കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന വളരെ നന്നായിരിക്കും. ഇതിൻ്റെ പൂവിന് നല്ല വെയിറ്റാണ്. നമ്മുടെ ഓണ സീസണിൽ ഈ പൂവിന് നല്ല ഡിമാൻഡുള്ള ഒരു പൂവാണിത്. നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടുമ്പോൾ അതിൽ ഇടുന്ന ഒരു പൂവാണിത്. ഈ ചെടിയുടെ പല കളർ മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൻ്റെ സീഡ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.